ഫോം ഡിസൈൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഴ്സിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫോം എന്തിനാ, നമുക്ക് ഒരു ടേബിൾ ഡാറ്റാസ് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുന്നതിന് പകരം നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്ത് ഫോമിൽ ഡാറ്റാസ് ഫിൽ ചെയ്ത് ആ ഫിൽ ചെയ്ത ഡാറ്റാസ് നമുക്ക് ടേബിളിൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ സ്റ്റുഡൻറ്റ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കോഴ്സിന് കറസ്പോണ്ടിംഗ് ആയിട്ടൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ നോക്കും. മീൻസ് ഒരു ഫോം ഡിസൈൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ കോഴ്സിന് കറസ്പോണ്ടിംഗ് ഉള്ള ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, സ്റ്റുഡൻറ്റ് എന്ന ടേബിളിന് കറസ്പോണ്ടിംഗ് ആയിട്ടൊരു ഫോം വേണം. ഓക്കെ, കോഴ്സിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഫോം ഫോം വിസാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത്, സോ സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിംഗ് ആയിട്ടൊരു ഫോം എങ്ങനെ ചെയ്യുന്നു നോക്കാം. സോ അത് ഫോം ഡിസൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. സോ ഫോം ഡിസൈൻ ക്ലിക്ക് ക്രിയേറ്റ് മെനുവിൽ ഫോം വിസാർഡ് സോറി ഫോം ഡിസൈൻ ക്ലിക്ക് ചെയ്യാം. ഫോം ഡിസൈൻ ക്ലിക്ക് ചെയ്തു നമുക്ക് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ട വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്ത് വരും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഫോമിൻ്റെ നെയിം സേവ് ചെയ്യാം. സോ സേവ് കൊടുക്കുക. ദെൻ നമുക്ക് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ഫോമിന് ദെൻ നമുക്ക് പ്രോപ്പർട്ടി ഷീറ്റ് എന്ന് പറഞ്ഞൊരു മെനു നമുക്കിപ്പം കാണാം. സോ പ്രോപ്പർട്ടി ഷീറ്റ് എന്ന മെനുവിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് ആ ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. സോ നമ്മളെ ഫോമിന് വരുന്ന പ്രോപ്പർട്ടീസാണ് ഉള്ളത്, അതായത് ഫോർമാറ്റ്. നമ്മുടെ ഫോമിൻ്റെ ഫോമാറ്റ് എങ്ങനെ വേണം, ഇപ്പോൾ എന്തെങ്കിലും ബട്ടൺസ് നമുക്ക് എക്സ്ട്രാ വേണം, ക്ലോസ് ബട്ടൺ വേണം, അത് വിഡ്ത് എത്ര വേണം, പിക്ചർ സൈസ് മോഡ് എത്ര വേണം, പിക്ചർ എത്ര വേണം, ലേഔട്ട് വ്യൂ എങ്ങനെ വേണം, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടി ഫോമിന് നമ്മൾ ആ ഫോമിൻ്റെ പ്രോപ്പർട്ടീസിന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രോപ്പർട്ടി ഷീറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ ഓരോന്നിന് ഫോർമാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, ഫോമിൻ്റെ ഫോർമാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതിലെ ഡാറ്റാസ് എങ്ങനെ സെറ്റ് ചെയ്യണം, ഇവൻറ്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതായത് കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഫോമിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ എന്ത് ചെയ്തു, ഫോമിൻ്റെ അകത്ത് പ്രോപ്പർട്ടി ഷീറ്റിൽ ഡാറ്റ എടുത്തു. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഏത് ഡാറ്റയാണ് മീൻസ് ഏത് ഡാറ്റ സോഴ്സ് ഏത് റെക്കോർഡ് സോഴ്സ് നമുക്ക് വേണം, നമുക്ക് ഇവിടെ രണ്ട് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കോഴ്സിനും സ്റ്റുഡൻറ്റിനും. സോ അതിനകത്ത് ഏത് ടേബിളിൻ്റെ നിന്ന് കറസ്പോണ്ടിംഗ് ആയുള്ള ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സോ അതിൻ്റെ അകത്തുള്ള റെക്കോർഡ്സ് നമുക്ക് വേണ്ടിട്ട്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻ്റ് ആണ്. സോ നമുക്ക് എന്തെയ്യാം, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്കറിയാം കോഴ്സും സ്റ്റുഡൻ്റ് നമ്മുടെ അടുക്കിലെ രണ്ട് ടേബിൾ നെയിം ടേബിൾ സെറ്റ് കോഴ്സും സ്റ്റുഡൻറ്റും. സോ നമുക്കിവിടെ സ്റ്റുഡൻറ്റിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഫോമാണ് ക്രിയേറ്റ്. സോ നമുക്ക് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ആഡ് എക്സിസ്റ്റിംഗ് ഫീൽഡ്, അതായത് നമ്മുടെ ഫോമിൽ വരുന്ന ഫീൽഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെനു ക്ലിക്ക് ചെയ്യാം. സോ നോക്കിപ്പം തട്ടി സ്റ്റുഡൻറ്റിൽ നിന്ന് തന്നെ ടേബിൾ കിട്ടി. സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിൻ്റെ അകത്തുള്ള ഫുൾ ലിസ്റ്റ് അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആ ആട്രിബ്യൂട്ട്സിൻ്റെ ലിസ്റ്റ് ഒക്കെ കിട്ടി. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ആട്രിബ്യൂട്ട്സിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം ഫോമിലേക്ക് കൊടുക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. സോ ഒന്ന് നമ്മളെ ഫീൽഡിൻ്റെ നെയിമും ദെൻ ആ ഫീൽഡ് നമുക്ക് എൻട്രി ചെയ്യുന്ന ആ ഫീൽഡിൻ്റെ സ്പേസും നമുക്കിവിടെ തരുന്നത്. ദെൻ അതുപോലെ ഓരോ ആട്രിബ്യൂട്ട്സ് എടുക്കുക. ദെൻ അത് നമ്മളെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നിനും നമുക്ക് വേണ്ട ആട്രിബ്യൂട്ട്സ് അതായത് ഫോമിൽ നമുക്ക് വേണ്ട ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ ആട്രിബ്യൂട്ട്സിനെ ഡ്രാഗ് ചെയ്തിട്ടു. സോ നമുക്കിവിടെ രണ്ട് ഫീൽഡായിട്ട് കിട്ടും, ഒന്ന് ആ ഫീൽഡിൻ്റെ നെയിം, ദെൻ നമുക്ക് എൻട്രി ചെയ്യേണ്ട വാല്യൂസ് എൻട്രി ചെയ്യാനുള്ളൊരു ഫീൽഡും കിട്ടും. ഓക്കെ, ദെൻ നമുക്കിവിടെ എന്ത് ചെയ്യാം, അതിൻ്റെ ഫോം വ്യൂ. സോ
form view form layout view layout view form set okay so layout layout view set form ready set So layout view set namle form set edichu then namak endiyanam enengu data send cheyanengil okay so namle form ne namak kani class la parnad engane endiyanam form nattu set cheyanam namak ayinathile bold aanu bold aakam adu pole thane color change cheyam so ayinathile format okke change cheyunu okke namak kani class parnad so namle endidu form design use cheyittam oru form create cheyidu then namak endiyam class, we have a data center. So, we have a data center. Just here. New data. So, new data entry. Okay. So, new click here. Then we have the data center. We add data formula add then formula add the data student in the table reflecting. So now we have currently student in the table the data. So student in the table moon students students are in the so we then student in the table close then formula fill it. Address will put address so just phone number print it will come so date of birth course strength forms the table strength table reflect card okay full details strength table reflect so ingeniyane namukku field use this form design use form create another. Thank you.